ഏതായാലും രസികൻ തിയേറ്ററിൽ പരാജയപ്പെട്ടു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നൊരു വല്ലാത്ത അവസ്ഥയിലാണ്. ഞാൻ വിചാരിച്ച എൻ്റെ കരിയർ തീർന്നു. മീശമാധവൻ എന്ന് പറഞ്ഞൊരു വലിയ ഹിറ്റ് കിട്ടി. അത് കഴിഞ്ഞ് പട്ടാളം ഫെയിലിയറായി, രസികൻ ഫെയിലിയറായി. ഇനി ഞാൻ എന്താ ചെയ്യുക എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ വീട്ടിൽ പോയപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ ലീന ഒരു കാര്യം ശ്രദ്ധിച്ചു. ഈ മൂന്ന് ദിവസവും ഞാൻ ഉറങ്ങിയിട്ടില്ല. പകൽ മുഴുവൻ ഞാൻ അങ്ങനെ വീട്ടിൽ ടി വിയൊക്കെ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. രാത്രി ഒരുറക്കം കഴിഞ്ഞിട്ട് ലീന എഴുന്നേറ്റ് നോക്കുമ്പോൾ ഞാൻ കണ്ണു തുറന്നിട്ട് തന്നെ കിടക്കുകയാണ്. പക്ഷെ ഞാൻ അറിയുന്നില്ല ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നുള്ള വിവരം. അവർ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ലീന എൻ്റെ അപ്പച്ചനെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് വരണം എന്ന് പറഞ്ഞു. അപ്പച്ചൻ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ വന്നതിന് ശേഷം ആൾ ഉറങ്ങിയിട്ടില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അപ്പോൾ ഞാൻ അറിയണില്ല ഉറങ്ങിയിട്ടില്ല എന്നുള്ള വിവരം. അപ്പോൾ അപ്പച്ചനെന്നെയും കൂട്ടിയിട്ട് ഒറ്റപ്പാലത്തെ വേലായുധൻ വൈദ്യരുടെ അടുത്ത് കൊണ്ടുപോയി. അദ്ദേഹം ഒരു രസികനായിട്ടുള്ള ആളാണ്. അന്നൊരു 10-80 വയസ്സ് പ്രായമുണ്ട്. ചെവിയിലൊക്കെ ഇങ്ങനെ രോമമൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ലുക്കാണ് നമ്മൾ മീശമാധവനിൽ ജഗതിക്ക് കൊടുത്തത്. ആ ചെവിയിലെ രോമവും കട്ടിപ്പുരുകൊക്കെ ഈ വേലായുധൻ വൈദ്യരുടെ രൂപത്തിൽ നിന്ന് നമ്മൾ കടമെടുത്തതാണ്. അപ്പോൾ വൈദ്യരെ അവിടെ കൊണ്ടുപോയി. വൈദ്യര് ആദ്യമേ ചോദിച്ചത്, അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവൻ ഉറങ്ങിയിട്ടില്ല, ഉറങ്ങണില്ല എന്ന്. അപ്പോൾ ചോദിച്ചു എന്തെങ്കിലും പെണ്ണ് കേസിൽ വിട്ടോ എന്ന് ചോദിച്ചു വൈദ്യര്. അപ്പോൾ ഞാൻ അപ്പച്ചൻ പറഞ്ഞേ ഇല്ല ഇല്ല അങ്ങനെയൊന്നുമില്ല. ധാരാളം പൈസ നഷ്ടം വന്നോ? അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു ഇവൻ്റെ പൈസ ഒന്നും നഷ്ടം വന്നില്ല, പക്ഷേ ഇവൻ കാരണം വേറൊരാളുടെ കുറേ പൈസ നഷ്ടം വന്നു. ആ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ചൂർണവും ഒരു എണ്ണയും തന്നു. തലയിൽ കുളിർക്ക തേച്ചിട്ട് കുളിപ്പിക്കുക, ഈ ചൂർണം ഇട്ടിട്ട് പാലിൽ കലക്കിയിട്ട് ചൂർണം കൊടുക്കുക, എന്നിട്ട് അങ്ങോട്ട് ഉറങ്ങട്ടെ, വിളിച്ച് എഴുന്നേപ്പിക്കേണ്ട, എഴുന്നേൽക്കുമ്പോൾ എഴുന്നേറ്റാൽ മതി. പക്ഷേ ഒരു രാത്രി കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേൽക്കാതെ കിടക്കുകയാണെങ്കിൽ കഞ്ഞിവെള്ളം ഇങ്ങനെ സ്പൂണുകൊണ്ട് കോരിയിട്ട് വായിലൊഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. അതുകൊണ്ട് അത് അങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ അടുത്ത 48 മണിക്കൂർ ഉറക്കമാണ്. അപ്പോൾ ഇവരടുത്തിരുന്നിട്ട് ഭാര്യ ഈ പാലും ഇതും മാറി മാറി കഞ്ഞിവെള്ളവും ഇങ്ങനെ വായിൽ ഒഴിച്ചു തരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഞാൻ നോർമലായി. അങ്ങനെ അപ്പം ഞാൻ വൈദ്യരെ വീണ്ടും പോയി കണ്ടു. ആ ചൂർണം കുറച്ച് കിട്ടാൻ മാർഗം. അപ്പോൾ ചൂർണം പരിപാടി കൊള്ളാം. അപ്പോൾ ഒരു അത് കിട്ടിയപ്പോഴേലും ഉറക്കം ഇങ്ങനെ കിട്ടാതിരിക്കുമ്പോൾ കഴിക്കാമല്ലോ. അപ്പോൾ വൈദ്യര് പറഞ്ഞു ആ അത് വേണ്ട അത് വേണ്ട, അതിനോടൊരു ആസക്തി തോന്നും, അതിലുള്ള ഇൻഗ്രീഡിയൻസ് അങ്ങനത്തെയാണ്. എടാ പൊട്ട, ഇത് പ്രാന്തന്മാർക്ക് അവരെ മയക്കാൻ വേണ്ടി കൊടുക്കുന്ന മരുന്നാണിത്, നിനക്ക് അതിൻ്റെ തുടക്കമായിരുന്നു. അപ്പോൾ ആ ഉറക്കം കിട്ടിയില്ലായിരുന്നെങ്കിൽ നിനക്ക്, അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഡിപ്രഷൻ ആയിരുന്നു എനിക്ക്, ഡിപ്രഷൻ അങ്ങനെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ അപകടമാവുമായിരുന്നു. പുള്ളിയുടെ ഒരു ചെറിയ ഞണുക്ക് വിദ്യ കൊണ്ട് ആ നല്ല ഉറക്കം കിട്ടിയോടുകൂടിയിട്ട് ഞാൻ രക്ഷപ്പെട്ടതാണെന്നൊക്കെ അന്ന് മനസ്സിലാവുന്നു. അപ്പോൾ ആ രസികൻ്റെ പരാജയം അത്രയും ആ ഒരു ലെവലിലേക്ക് തന്നെ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലിരുന്നിട്ടും ഒരു സമാധാനമില്ല. നാട്ടിലെ ആൾക്കാരെയൊക്കെ ഫേസ് ചെയ്യാനൊരു മടി. അവരൊന്നും ചോദിച്ചിട്ടോ പറഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ ഉള്ളിലുള്ളൊരു അപമാനം കൊണ്ട് ഇവരൊക്കെ എന്നെ നോക്കി ചിരിക്കുന്നത് കളിയാക്കി ചിരിക്കുകയാണോ എന്നൊക്കെ തോന്നാൻ തുടങ്ങി. അങ്ങനെ ഒറ്റപ്പാലത്ത് നിന്ന് വീണ്ടും എറണാകുളത്തേക്ക് കയറി. അപ്പോൾ എറണാകുളത്ത് ഷാജി വർഗീസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു കസിൻ ബ്രദറുണ്ട്. അദ്ദേഹം എറണാകുളത്തൊരു ഫ്ലാറ്റുണ്ട്, അശോക ബിൽഡിങ്ങിലൊരു ഫ്ലാറ്റുണ്ട്. അപ്പോൾ ആ ഫ്ലാറ്റിൽ പുള്ളി ബാച്ചിലറാണ്. അപ്പോൾ ഞാൻ അവിടെ കയറി കൂടി. ആ ഫ്ലാറ്റിൽ ഞാൻ പറഞ്ഞു ഞാൻ രണ്ട് കുറച്ച് ദിവസം അവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞു. നീ നിന്നടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഷാജി ഒരു പ്രത്യേക മനുഷ്യനാണ്. ഈ ഇന്ത്യ മുഴുവൻ സുഹൃത്തുക്കളുള്ള ആളാണ്. ചില ദിവസം രാത്രി നമ്മൾ ഫ്ലാറ്റിലേക്ക് വരുമ്പോൾ ഫ്ലാറ്റിനകത്ത് തറയിലൊക്കെ ആൾക്കാർ കിടന്നുറങ്ങുന്നുണ്ടാവും. അത് ബംഗാളിൽ നിന്ന് വന്നിട്ടുള്ള ബൗൾ സംഘ ഗായക സംഘം അങ്ങനെയൊക്കെയുള്ള നാടകം അവതരിപ്പിക്കാൻ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ആ ഫ്ലാറ്റിനകത്ത് ഉണ്ടാവും. അങ്ങനെ അവരുടെ ബഹളവും മ്യൂസിക്കിൻ്റെ ഒക്കെ ഇടയിൽ ഞാൻ കുറച്ച് നോർമലായി. അത് കഴിഞ്ഞൊരു ദിവസം നടൻ സാദിഖ് എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞാലൊരു ആൾ ഒരു കഥ പറയാൻ വരും, നീ ഒന്ന് കേൾക്കണം എന്ന്. അപ്പോൾ ഞാൻ കഥ കേൾക്കാനെന്നുള്ളൊരു മാനസികാവസ്ഥയിലല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സാദിഖ് പറഞ്ഞല്ല,
ഒരു ബന്ധത്തിൻ്റെ ഒരു കണക്ഷൻ സാധിക്ക് പറഞ്ഞു. ഒരു പരിചയമുള്ള ഒരു ആളുടെ ആളുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് പുള്ളി. ടി വി സീരിയൽസിനൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. ഒന്ന് കേട്ടു നോക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ ഷാജി വർഗീസിൻ്റെ ഫ്ളാറ്റിലിരുന്ന് ഇരിക്കുമ്പോൾ എന്നെ കാണാൻ ഒരു ചെറുപ്പക്കാരൻ വന്നു. അതാണ് ജെയിംസ് ആൽബർട്ട്. അയാൾ എന്നോടൊരു കഥ പറഞ്ഞു. അപ്പോൾ ഞാനെങ്ങനെയെങ്കിലും ഒരു 10-15 മിനിറ്റ് നേരം കഥ കേട്ടിട്ട് ഇയാളെ പറഞ്ഞുവിടാം, എനിക്ക് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. അദ്ദേഹത്തിന് ടെൻഷനായി കഴിഞ്ഞാൽ ചെറിയ വിക്കും വരും. അപ്പോൾ അങ്ങനെ ഈ വിക്കും വെച്ചിട്ട് അദ്ദേഹം ക്ലാസ്മേറ്റ്സിൻ്റെ കഥ പറയുന്നത്. പേര് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു അയാൾ പറഞ്ഞു ക്ലാസ്മേറ്റ്സ് എന്നാണ് സിനിമയുടെ പേര് എന്ന് പറഞ്ഞിട്ടാണ് കഥ പറയാൻ തുടങ്ങുന്നത്. അങ്ങനെ ആ കഥ 2.5 മണിക്കൂർ ഞാൻ ഒറ്റയിരിപ്പിനിരുന്ന് കേട്ടു. അത് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അത് ചെയ്യാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു പുതിയ ഒരു ആവേശവും ആത്മവിശ്വാസമൊക്കെ ഉണ്ടായി. ഇനി കുറച്ച് പുറകിലേക്ക് പോകണം. അതായത് കമൽ സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന് 1 വർഷത്തെ ഗ്യാപ്പ് വന്നപ്പോഴാണ് ആദ്യമായിട്ട് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത്. സുദിനം എന്ന് പറയുന്ന സിനിമ, അത് കഴിഞ്ഞിട്ട് സർഗവസന്തം എന്ന് പറയുന്ന സിനിമ, അത് കഴിഞ്ഞ് വധു ഡോക്ടറാണെന്നുള്ള സിനിമ. ഈ 3 സിനിമകളിലും ഞാൻ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്തു. ആ സമയത്ത് കമൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഈ 3 പടങ്ങളും വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് കമൽ സാറിൻ്റെ പടമായ മഴയത്ത് മുൻപേലാണ് പിന്നീട് ജോയിൻ ചെയ്തത്. അതിൻ്റെ ഇടയിൽ വധു ഡോക്ടറാണ് വർക്ക് ചെയ്യുന്ന സമയത്താണ് ആദ്യമായിട്ട് എന്നോടൊരു നിർമ്മാതാവ് ഒരു സിനിമ അവർക്ക് വേണ്ടി ഡയറക്റ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നത്. ആ കഥകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ശ്രീനേട്ടൻ തിരക്കഥ എഴുതാമെന്ന് സമ്മതിച്ചു. ശ്രീനേട്ടനുമായിട്ടുള്ള ഒരു ഡിസ്കഷൻ പാരലലി ആരംഭിച്ചിട്ടുണ്ട്. അപ്പം മഴയത്ത് മുൻപേ എന്ന് പറഞ്ഞാൽ കമൽ സാറിൻ്റെ പടത്തിൽ ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ശ്രീനേട്ടൻ എനിക്ക് വേണ്ടിയിട്ട് എഴുതാൻ പോവാണ്, മമ്മൂക്കയാണ് അതിൽ അഭിനയിക്കാൻ പോകുന്നത് എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ആ കാലത്ത് ശ്രീനേട്ടനുമായിട്ടുള്ള ഡിസ്കഷൻ, മഴയത്ത് മുൻപ് കഴിഞ്ഞിട്ട് ശ്രീനേട്ടനായിട്ടുള്ള ഡിസ്കഷൻ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ കഥ അന്വേഷണം എവിടെയും എത്തുന്നില്ല. പക്ഷേ ഇൻഡസ്ട്രിയിലെല്ലാം അറിഞ്ഞു കഴിഞ്ഞു ഞാൻ മമ്മൂക്കയും ശ്രീനേട്ടനുമായിട്ടൊരു സിനിമ ചെയ്യാൻ പോകുന്നവരും ഇൻഡസ്ട്രിയിലെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഏതോ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് നാദൃഷയെ കണ്ടുകൂട്ടി. അപ്പോൾ നാദൃഷ എന്നോട് പറഞ്ഞു, അപ്പോൾ ആ സമയത്ത് ദിലീപിൻ്റെ മാനത്തെ കൊട്ടാരമൊക്കെ ഇറങ്ങി ഹിറ്റായി നിൽക്കുകയാണ്. ഇപ്പോൾ നാദൃഷ എന്നോട് പറഞ്ഞു, ദിലീപിന് ചെയ്യാൻ പറ്റുന്ന, ദിലീപിനെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഉഗ്രൻ കഥയുണ്ട്. ബെന്നി പി നായരമ്പലം എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ, അദ്ദേഹം നാടകകൃത്താണ്. അദ്ദേഹം മുമ്പ് എഴുതിയിട്ടുള്ള ഒരു നാടകമാണ്. അറബിക്കടലും അത്ഭുത വിളക്കുന്നതാണ് ആ നാടകത്തിൻ്റെ പേര്. നാദൃഷ അത് ഏതോ ഒരു അമ്പല പരിപാടിക്ക് പോയപ്പോൾ അവിടെ വെച്ചിട്ട് ആ നാടകം കണ്ടിട്ടുണ്ട്. അപ്പോൾ നാദൃഷ പറഞ്ഞ ഗംഭീര നാടകമാണ്. അതിൽ ബെന്നി അഭിനയിച്ച ഒരു ക്യാരക്ടറുണ്ട്. അയാൾ ഒരു സ്ത്രൈണതയുള്ള ഒരു ഡാൻസ് മാസ്റ്ററുടെ കഥയാണ്. ദിലീപിന് സുഖമായിട്ട് ചെയ്യാൻ പറ്റും, നല്ല സബ്ജക്റ്റാണ്. ഒന്ന് ബെന്നിയായിട്ട് സംസാരിച്ച് വയ്ക്കുക. അങ്ങനെ ഞാൻ ബെന്നീനെ വിളിക്കുകയാണ്. ബെന്നീനെ ജസ്റ്റ് അറിയാം, അത്രയേ ഉള്ളൂ. അന്ന് കമൽ സാറിൻ്റെ ഒരു പടം എഴുതാൻ വേണ്ടിയിട്ട് ബെന്നിയും കമൽ സാറും കൂടിയിട്ട് കുറച്ച് കാലം ഡിസ്കഷന് വേണ്ടിയിട്ട് ഇരുന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ബെന്നിയുടെ അടുത്ത് പറഞ്ഞു, ബെന്നി എനിക്ക് പരിചയമായി. അപ്പോൾ ഞാൻ ബെന്നിയുടെ അടുത്ത് പറഞ്ഞു, ബെന്നിയുടെ അടുത്ത് ഇങ്ങനെ ഒരു നാടകമല്ലേ, അറബിക്കടലും അത്ഭുത വിളക്കും, ആ കഥ എനിക്ക് സിനിമയാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. ആ കഥ ഞാൻ കേട്ടതനുസരിച്ച് അത് വലിയ ചിലവ് വരുന്ന, ഈ കടൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു സിനിമ ചെയ്യുമ്പോൾ നല്ല പണച്ചെലവ് വരും. മാത്രമല്ല നമ്മളുടെ മുമ്പിലുള്ള മുൻ മാതൃകകൾ ചെമ്മീനും അമരമൊക്കെയാണ്, വലിയ സിനിമകളാണ്. അപ്പോൾ ആ സിനിമകളോട് കിടപിടിക്കുന്ന തരത്തിലുള്ളൊരു സിനിമയായിരിക്കണം. അപ്പോൾ അതിന് വലിയ ബജറ്റ് വേണം. ദിലീപ് അപ്പോൾ ഒരു സ്മോൾ ടൈം ആക്ടറാണ്. ഒരു ചെറിയ ബജറ്റുള്ള സിനിമകളിലാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. ഞാൻ ഒരു ആദ്യ സിനിമയായിട്ട് എനിക്ക് ആ സിനിമ ചെയ്യാൻ പറ്റില്ല, കാരണം അതിന് വലിയ പണച്ചെലവുണ്ട്. ഞാൻ അന്ന് മനസ്സിൽ അണ്ടർ വാട്ടറും ഒക്കെ ഷൂട്ട് ചെയ്യേണ്ട, കടലിൽ ഷൂട്ട് ചെയ്യേണ്ട തരത്തിലാണ് ആ കഥ മനസ്സിൽ സങ്കല്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബെന്നിയെടുത്ത് പറഞ്ഞത്, ഞാനൊരു സിനിമ ചെയ്യാൻ പോകുന്നുണ്ട്, ആ സിനിമയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ദിലീപ് കുറച്ച് പടങ്ങളൊക്കെ ചെയ്തിട്ട് കുറച്ച് ബജറ്റ് അയാളുടെ പേരിലും, ആക്ടർ എന്നുള്ള നിലയിൽ ദിലീപിൻ്റെ ഒരു സിനിമയ്ക്ക് കുറച്ചധികം ബജറ്റ് കിട്ടുന്നൊരു സമയത്ത്
ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ എൻ്റെ സിനിമയ്ക്ക് കുറച്ച് ബജറ്റൊക്കെ കിട്ടുന്നൊരു സമയത്ത് എനിക്കത് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് ആ കഥ വേറെ ആർക്കും കൊടുക്കരുത്, ഞാൻ എപ്പോൾ റെഡിയാവുന്നു അപ്പോൾ ഞാൻ പറയാം, അപ്പോൾ എനിക്ക് വേണ്ടി ചെയ്യണം. ബെന്നി അത് സമ്മതിച്ചു. സാധാരണഗതിയിൽ സിനിമയിൽ അങ്ങനെ ഒരു വാക്ക് ആരെങ്കിലും തന്നാൽ അത് പാലിക്കപ്പെടാറില്ല. കുറേ കൂടി നല്ലൊരു സംവിധായകൻ അല്ലെങ്കിൽ കുറേ കൂടി നല്ലൊരു ആക്ടർ, കുറേ കൂടി പണം കിട്ടുന്ന ഒരു ഓഫറൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരത് കൊടുക്കും. ബെന്നിയെ സമയത്ത് സജീവമായിട്ട് മലയാള സിനിമയിൽ എഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ബെന്നി ഈ കഥ ചോദിച്ചവരോടൊക്കെ പറഞ്ഞാൽ അത് ലാൽ ജോസിന് കൊടുക്കാമെന്ന് പറഞ്ഞ കഥയാണ്, ലാൽ ജോസിൻ്റെ കഥയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പലരും ആരായി ലാൽ ജോസ് എന്ന് ചോദിക്കും. ഞാനപ്പോൾ സിനിമ ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റാണ്, അയാളിപ്പോൾ ഒരു പടം ശ്രീനേട്ടന് എഴുതുന്നൊരു സിനിമ ചെയ്യാൻ പോവാണ്, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ ചെയ്യാമെന്ന് കരാറായതാണെന്ന് പറഞ്ഞു. ഞാൻ ഒരു രൂപ അഡ്വാൻസ് കൊടുത്തിട്ടില്ല. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ, വ്യത്യസ്തമായ ചരിത്രവും സംസ്കാരവും ഭൂപ്രകൃതിയുമുള്ള നാലു രാജ്യങ്ങൾ. സഞ്ചാരം വോളിയം നമ്പർ 19. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 999544222. അങ്ങനെ പട്ടാളം കഴിഞ്ഞിട്ട് ഈ സിനിമ ചെയ്യാം. ദിലീപിനും ആ കഥ അറിയാം, ദിലീപിനും ചെയ്യാൻ ഇഷ്ടമാണ്. അങ്ങനെ നേരത്തെ മീശമാധവൻ ചെയ്യാൻ വേണ്ടി വന്ന രാജഗോപാൽ എന്ന് പറഞ്ഞ ആൾ, ആ കഥയും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. തെങ്കാശ്ശേരിയിൽ ദിലീപിനെ കാണാൻ പോയപ്പോൾ എങ്ങനെയാണ് രാജഗോപാലും അടക്കമുള്ള ഗ്രൂപ്പ് മാറി സുധീഷും സുബൈറും വന്നതെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ രാജഗോപാലിനെ ഞാൻ വിളിച്ചു. രാജഗോപാലു ചെന്നൈയിൽ നിന്ന് വന്നു. ഞാൻ രാജഗോപാലിനോട് പറഞ്ഞു, ഇങ്ങനൊരു കഥയുണ്ട്, കുറച്ച് വലിയ ബജറ്റാവും, താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു. രാജഗോപാലിന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പട്ടാളം കഴിഞ്ഞിട്ടുള്ള കുറച്ച് സമയത്ത് ചെന്നൈയിൽ രാജഗോപാലിൻ്റെ ഫ്ലാറ്റിൽ ഈ സിനിമയുടെ ഡിസ്കഷനുമായിട്ട് ഞാനും ബെന്നി ഒരു മാസം രണ്ട് മാസത്തോളം ചെന്നൈയിൽ താമസിച്ചു. കഥയൊക്കെ ഏതാണ്ട് റെഡിയായി. രാജഗോപാൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു നായിക പുതിയ ഒരാൾ വേണം. അങ്ങനെ നായികയ്ക്ക് വേണ്ടിയിട്ട് അന്വേഷണവുമായിട്ട് ഞാൻ ബോംബെ പോയി. ബോംബെയിലൊരു നായിക നടിയെയൊക്കെ കണ്ടു. പക്ഷെ അവർക്ക് ആ സമയത്ത് എന്തോ ഡേറ്റിൻ്റെ ക്ലാഷൊക്കെ വരും. നമുക്കാണെങ്കിൽ പ്രോപ്പറായിട്ടൊരു ഡേറ്റ് കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അങ്ങനെ തമിഴിലൊരു പെൺകുട്ടിയുണ്ടെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ കാണാൻ അവരെ വിളിച്ചു വരുത്തി. അവർ ഒരു സിനിമയിൽ, ബാലു മഹേന്ദ്രയുടെ ഒരു സിനിമയിൽ മാത്രം അഭിനയിച്ചിട്ടുള്ളൂ. ആ പടം അത്ര വലുതായി ശ്രദ്ധിക്കപ്പെട്ടൊരു സിനിമയല്ല, അതുകൊണ്ട് അവർക്ക് വലിയ തിരക്കൊന്നുമില്ല. അങ്ങനെ ആ പെൺകുട്ടീനെ വിളിച്ചു വരുത്തി, കണ്ടു, ഇഷ്ടമായി. അവരോട് കഥയൊക്കെ പറഞ്ഞ് അവർ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കുറച്ച് സമയം വേണം, കാരണം ഇതൊരു വലിയ സിനിമയാണ്, ഒന്ന് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം വേണം. അതുവരെ മലയാളത്തിൽ നിന്ന് എന്തെങ്കിലും ഓഫർ വന്നാൽ ചെയ്യരുത്, ഇതായിരിക്കണം ആദ്യത്തെ സിനിമ എന്നൊക്കെ പറഞ്ഞവർ ശരിയെന്ന് പറഞ്ഞു. അവരുടെ പേരാണ് പ്രിയാമണി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഓൾമോസ്റ്റ് റെഡിയായിട്ട് തിരിച്ചു വന്നു. ദിലീപായിട്ട് സംസാരിച്ചു, ദിലീപിന് ഓക്കെ. രാജഗോപാൽ ദിലീപായിട്ട് സംസാരിച്ചു, എല്ലാം ആ കാര്യങ്ങളൊക്കെ ഓക്കെ. ഞങ്ങളിതിൻ്റെ പണിയായിട്ട് മുൻപോട്ട് പോയ സമയത്താണ് പ്രിയാമണിക്ക് ഡയറക്ടർ വിനയൻ്റെ ഒരു ഓഫർ വരുന്നത്. ആ സമയത്ത് വിനയേട്ടൻ കുറേ ഹിറ്റ് സിനിമകളൊക്കെ ചെയ്ത് വലിയ ഡയറക്ടറാണ്. പിന്നെ പൃഥ്വിരാജൻ്റെ ഒരു ഉദയ കാലമാണ്, അപ്പോൾ അദ്ദേഹമാണ് നായകൻ. അങ്ങനെ ഇവർ നേരെ പോയി ആ സിനിമയിൽ അഭിനയിച്ചു. അതിലൂടെ ഞങ്ങൾക്ക് നായിക ഇല്ലാണ്ടായി. അത് കഴിഞ്ഞ് വേറൊരു പെൺകുട്ടീനെ കണ്ടെത്തി. ആ പെൺകുട്ടിയും അവരോടും ഇത് തന്നെ പറഞ്ഞു, ഒരു ആറുമാസം വെയിറ്റ് ചെയ്യണം ഇത് തുടങ്ങാൻ. അവരും ശരിയെന്ന് പറഞ്ഞു, വേറെ പടത്തിലൊന്നും അഭിനയിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവരും ഇതുപോലെ വിനയേട്ടൻ്റെ അടുത്ത പടത്തിൽ, അവർ വെള്ളി നക്ഷത്രം എന്ന് പറഞ്ഞൊരു പടത്തിൽ, ഇതിലേതാണ് ആദ്യം വന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും പൃഥ്വിരാജിൻ്റെ തന്നെ നായികയായിട്ട് വിനയൻ്റെ പടത്തിൽ ആ പെൺകുട്ടിയും വന്നു. അത് കഴിഞ്ഞ് ഈ സിനിമ നായികയെ നമുക്ക് തീരുമാനിക്കാൻ, നമുക്ക് എന്തെങ്കിലും തുടങ്ങാമെന്നുള്ളൊരു രീതിയിൽ നിൽക്കുന്ന സമയത്ത് ഈ രാജഗോപാലിനെ കാണാതായി. രാജഗോപാലിനെ വിളിച്ചാൽ കിട്ടില്ല.
രാജഗോപാലിൻ്റെ ആകെ ഒരു ഫോൺ നമ്പറേ നമുക്കുള്ള തമിഴ്നാട്ടിൽ എവിടെയാണ് വീട്. അപ്പോൾ ഒരു ഫോണിൻ്റെ വെളിപ്പുറത്ത് രാജഗോപാൽ വരും, കാര്യങ്ങളെല്ലാം ചെയ്യും, അഡ്വാൻസ് ചെയ്യും, പോവും, അങ്ങനെയാണ്. പക്ഷേ ഇയാളെ കാണാനില്ല. അങ്ങനെ ഇതൊരു അനിശ്ചിതത്വത്തിലായ സമയത്താണ് ഈ ഗൾഫ് യാത്ര പോകുന്നതും രസികൻ എന്ന് പറയുന്ന സിനിമയുടെ ആലോചന ഉണ്ടാവുന്നതൊക്കെ. ശരിക്കും രസികൻ്റെ സമയത്ത് ചെയ്യേണ്ട സിനിമയായിരുന്നു ഈ അറബിക്കടലും അത്ഭുത വിളക്കും. അത്ഭുത വിളക്ക് എന്നാണ് നമ്മൾ അന്ന് ആ സിനിമയ്ക്ക് പേരിട്ടത്. അത് സിനിമാ വാരികകളിലൊക്കെ വന്നു. അത്ഭുത വിളക്ക് ലാൽ ജോസ് ദിലീപ് ബെന്നിപ്പി നേരമ്പലം ചിത്രത്തിന് പേരിട്ടു അത്ഭുത വിളക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസൊക്കെ വന്നു. അത് കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് ഈ രാജഗോപാലൻ അപ്രത്യക്ഷനാവുന്നതും. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു അയാളെ എവിടെയെങ്കിലും, അയാളെ വിദേശ യാത്രയും ഒക്കെ ഉള്ള ഒരാളാണ്, അപ്പോൾ എവിടെയെങ്കിലും ചെന്ന് ഹെൽഡപ്പായിട്ടുണ്ടാവും. അയാൾ ഒറ്റപ്പനെ എന്തായാലും കാത്തിരിക്കണതിൽ അർത്ഥമല്ല. ആ സമയത്താണ് ദിലീപ് ഈ രസികന് ഡേറ്റ് വരുന്നതും രസികൻ സംഭവിക്കുന്നതും. രസികൻ ചെയ്യാനുള്ള എഴുത്ത് പരിപാടികൾ നടക്കുന്നതിനിടയിൽ വേറെയും കഥകൾ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കേട്ട ഒരു കഥയായിരുന്നു അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന് പറഞ്ഞ സിനിമയുടെ കഥ. അതും ബാബു ജനാർദ്ദനൻ പറഞ്ഞിട്ട് ആ കഥ ചെയ്യാമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. സലീം കുമാറിനെ നായകനായിട്ടും തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ കഥകളൊക്കെ പിന്നീട് ആ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ പറയാം. അപ്പം മൂന്ന് കഥകൾ റെഡിയാണ്. ഈ രസികൻ ചെയ്യുന്ന സമയത്ത് തന്നെ മുരളി ഗോപി മറ്റൊരു കഥ പറഞ്ഞു. മദർ ഇന്ത്യ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. അതിൽ ഞങ്ങൾ നായകനായിട്ട് തീരുമാനിച്ചിരുന്നത്, അന്ന് മലയാള സിനിമയിൽ ആദ്യത്തെ സിനിമ കഴിഞ്ഞിട്ട് പിന്നെ സിനിമയിൽ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ലാത്ത ഫഹദ് ഫാസിലായിരുന്നു നായകൻ. അങ്ങനെ മൂന്ന് കഥകളുണ്ട്. അപ്പം രസികൻ കഴിഞ്ഞിട്ട് രസികനിലേക്ക് കയറി രസികൻ റിലീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ മൂന്ന് കഥ സിനിമകൾ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്യേണ്ട ഓർഡർ നമ്മുടെ മനസ്സിലുള്ളത് ആദ്യം ചാന്തുപൊട്ട്, അത് കഴിഞ്ഞിട്ട് അച്ഛനുറങ്ങാത്ത വീട്, അത് കഴിഞ്ഞിട്ട് മദർ ഇന്ത്യ. അപ്പോൾ ഞാൻ ക്ലാസ്മേറ്റ്സിൻ്റെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ജെയിംസിനോട് പറഞ്ഞു, ഈ മൂന്ന് സിനിമകൾ കഴിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളപ്പോഴേക്കും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതിൽ നമുക്ക് തോന്നിയിട്ടുള്ള മാറ്റങ്ങളോട് കൂടിയിട്ട് ഇത് ഫുൾ സ്ക്രിപ്റ്റ് ആക്കും. എന്നിട്ട് ആ സ്ക്രിപ്റ്റ് നമുക്ക് ഇപ്പോൾ പ്രൊഡ്യൂസറൊന്നുമില്ല, എനിക്ക് വരുന്ന പ്രൊഡ്യൂസേഴ്സിൽ ആളുകളോട് ഞാനിത് പ്രസൻറ്റ് ചെയ്യാം, എന്നിട്ട് ഒരാളെ നമുക്ക് ഫിക്സ് ചെയ്യാം. അങ്ങനെ ജെയിംസ് സന്തോഷത്തോടു കൂടി സമ്മതിച്ച് തിരിച്ചുപോയി. അങ്ങനെ രസികൻ കഴിഞ്ഞു. രസികൻ പരാജയമായി. അടുത്ത് ചെയ്യേണ്ടത് ചാന്തുവട്ടമാണ്, അത്ഭുത വിളക്കാണ്. ആ സമയത്ത് വിനയേട്ടൻ്റെ അടുത്ത പടം റിലീസായി. ആ സിനിമയുടെ പേര് അത്ഭുത ദ്വീപ് എന്നാണ്. റിലീസായില്ല, അതിൻ്റെ പേര് അനൗൺസ് ചെയ്തു, അത് ഉടനെ തുടങ്ങുകയാണ്. അപ്പോൾ ഈ അത്ഭുത വിളക്ക് എന്നുള്ള പേര് ഉപയോഗിക്കാൻ പറ്റാണ്ടായി. അങ്ങനെ മറ്റൊരു പേര് വേണം എന്ന് തീരുമാനമായി. അങ്ങനെ ആലോചിച്ച് ഉണ്ടാക്കിയ പേരാണ് ചാന്തുപൊട്ട്. ഒരു ഫെമിനൈൻ പേരായിരിക്കണം. ചാന്തുപൊട്ട് സൂര്യനാണ്, അസ്തമയ സൂര്യനെയാണ് നമ്മൾ ചാന്തുപൊട്ട് എന്ന് ഉദ്ദേശിച്ചത്. ഒരു ഫെമിനൈൻ പേരായിരിക്കണം, ആ ഫെമിനിറ്റി തോന്നുന്ന പേരായിരിക്കണം എന്നൊക്കെയുള്ളതായിരുന്നു അങ്ങനെ ഒരു പേര് തിരഞ്ഞെടുത്തതിൻ്റെ പിന്നിൽ. അപ്പോൾ ആ സമയത്ത് ഈ രാജഗോപാലിനെ കാണാനില്ല. ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ചപ്പോൾ ദിലീപ് സിദ്ദിഖ് ലാൽ ലാലിനോട് ഈ ഇങ്ങനൊരു സിനിമ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ബെന്നിയുടെയാണ് കഥ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബെന്നിയും ലാലേട്ടനും സിദ്ദിഖ് ലാലും ലാൽ സാറും നല്ല അടുപ്പുണ്ട്. അപ്പോൾ ലാൽ സാറ് നേരിട്ട് ബെന്നിനെ വിളിച്ചിട്ട് എന്താണ് അതിൻ്റെ കഥ എന്ന് ചോദിച്ചു. ബെന്നി ഇതിൻ്റെ കഥ പറഞ്ഞു, അത് പുള്ളിക്ക് ഇഷ്ടമായി. അപ്പം അങ്ങനെ ലാൽ ക്രിയേഷൻസ് ഈ സിനിമ ചെയ്യാമെന്ന് സമ്മതിച്ചു. അപ്പം രാജപാൽ കുറച്ച് പൈസ ഓൾറെഡി ചിലവാക്കിയിട്ടുണ്ട്, പക്ഷേ ഇയാൾ എവിടെയാണെന്നൊന്നും അറിയില്ല. ഇപ്പം എന്തായാലും നമ്മൾ മുന്നോട്ട് അയാളെ ഇനി കാത്തിരിക്കുന്നതിൽ അർത്ഥമല്ല, ഏതാണ്ട് ഒരു വർഷത്തോളം കാത്തിരുന്നു. അപ്പോൾ ഇനി ലാൽ ക്രിയേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ച് നമ്മൾ ആ രീതിയിൽ പടം അനൗൺസ് ചെയ്തു. ലാൽ ക്രിയേഷൻസ് സിനിമ ചെയ്യാൻ പോകുന്നു എന്നുള്ള അനൗൺസ്മെൻ്റ് വന്നു. പെട്ടെന്നൊരു ദിവസം എനിക്ക് ഒരു കോൾ വരികയാണ് രാജഗോപാലിൻ്റെ. ലാൽ
നീ എന്നെ പണിയാച്ച നീ ഇന്ന വട്ടിയും പടം മാറ്റി കൊടുത്താച്ചാ വെച്ചിട്ട്. അപ്പോൾ മീശമാധവനും ഇതുപോലെ ഇയാൾ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് മിനിറ്റ് വേറെ ആളിലേക്ക് പോയതാണ്. ഈ സിനിമയും വേറൊരാളിലേക്ക് പോവാണ്. അപ്പോഴാണ് പുള്ളി പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, താനങ്ങോട്ട് നേരിട്ട് പോകാം, എനിക്ക് രണ്ട് വാക്ക് പറയാനുണ്ട്. ഒരു സിനിമ തുടങ്ങാമെന്നും പറഞ്ഞിട്ട് താനൊരു പോക്ക് പോയിട്ട് പിന്നെ തൻ്റെ ഒരു വിവരമില്ല. ഒരു വർഷമൊക്കെ കാത്തിരിക്കുക എന്ന് പറഞ്ഞ് ഞാൻ മാത്രം ചെയ്യുന്നൊരു കാര്യമാണ്. താൻ നേരിട്ട് പോകാൻ രണ്ട് വർത്തമാനം പറയാനുണ്ട്. അങ്ങനെ രാജഗോപാൽ നേരെ എറണാകുളത്ത് വരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, രാജഗോപാൽ ഇനി ഒരു ന്യായീകരണമില്ല, ഒരു ടെലഫോൺ കോൾ തനിക്ക് എനിക്ക് ചെയ്യാമായിരുന്നു. അപ്പോൾ രാജഗോപാൽ പറയുന്നത് വേറൊരു ദുരന്ത കഥയാണ്. രാജഗോപാൽ എൻ്റെ ഈ ഫോറിൻ ബിസിനസ്സുകളിൽ എവിടെയോ എന്തോ ഒരു ഒറ്റ നടന്നു, പാർട്ണർ നല്ലൊരു പണി കൊടുത്തു. അങ്ങനെ കുറച്ച് കാലം ഇയാൾക്ക് മാറി നിൽക്കേണ്ടി വന്നു, ഫോണെല്ലാം ഉപേക്ഷിച്ച് മാറി നിൽക്കേണ്ടി വന്നു. ആ കേസും കൂട്ടമൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് ഫ്രീ ആയത്. അതുകൊണ്ടാണ് വരാതിരുന്നത്. ക്യാഷെല്ലാം റെഡി ഇല്ല എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞു ഇനി ക്യാഷ് റെഡി ആയിട്ട് കാര്യമില്ലേ, വേറെ ആൾ ഈ വി കെൻ്റെ ആ പുണ്ണിയിൽ പറഞ്ഞ കാര്യം വേറെ ആൾ അവകാശം സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നിനക്ക് ചിലവായ പൈസ ഒരു ചെറിയ മാർജിനും അവർ തരും, അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഒരു സിനിമ ചെയ്യാം. പക്ഷേ രാജഗോപാൽ അത് സമ്മതിച്ചു, കാരണം എൻ്റെ തെറ്റാണ് എന്ന്, രാജഗോപാലിൻ്റെ തെറ്റാണെന്ന് രാജഗോപാൽ സമ്മതിച്ചു. അങ്ങനെ രാജഗോപാലിന് ചിലവായ പൈസയും ഒരു ചെറിയ മാർജിനും കൊടുത്തിട്ട് ലാൽ ക്രിയേഷൻസ് ആ സിനിമ മേടിച്ചു. അതിനുശേഷം ഈ രാജഗോപാൽ ഒരു ഐശ്വര്യമായിട്ട് എനിക്ക് തോന്നി. രാജഗോപാലിൻ്റെ നിന്ന് ഒരു അഡ്വാൻസ് മേടിക്കുകയും പിന്നീട് വേറെ ആൾക്ക് വേണ്ടി പടം ചെയ്യുകയും ചെയ്ത് ആ പടമൊക്കെ ഹിറ്റാവും. മീശമാധവൻ അങ്ങനെ ഹിറ്റായി, ചാന്തോട്ട് പിന്നീട് ഹിറ്റായി. ഈ ഓമനപ്പുഴ കടപ്പുറത്തിന് ഓമനയെന്ന് പാടി പാട്ട് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇയാൾ കുടിച്ച് നല്ല മദ്യപിച്ച് വന്നിട്ട് എൻ്റെ പുറത്തൊരാടിയാണ്. എന്നിട്ട് അർത്തുങ്കൽ കടപ്പുറത്ത് വന്നിട്ട് ഓമനപ്പുഴ കടാപ്പുറത്തിൻ്റെ പാട്ട് പാടണോടാ എന്ന് പറഞ്ഞിട്ട് ബാക്കിയാത്തെറിയും.